കൊച്ചിയിലെ യാത്രാ ദുരിതം തുടരുന്നു. യുവാവ് കുഴിയിൽ വീണ് മരിച്ച പാലാരിവട്ടത്തെ റോഡിന് സമാനമാണ് നഗരത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ. വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച ഇടക്കൊച്ചിയിലെ റോഡിൽ ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയിരിക്കുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി. സഹിൻ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ റോഡുകളുടെ ശോച്യാവസ്ഥ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നതാണോ അവർ പറയുന്നത്? അനുജ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടക്കൊച്ചിയിലാണ്. ഇവിടെ ഈ റോഡ് ഒന്നേകാൽ വർഷം, അതായത് ഒരു വർഷവും 3 മാസവും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ റോഡ് നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇന്നലെ ഈ വഴി യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന്റെ കാല് ഇതാ ഈ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കാല് കാര്യമായി തന്നെ മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ അപകടത്തിൽ ഇദ്ദേഹം പെട്ടത്. എപ്പോഴായിരുന്നു ഇത്തരത്തിൽ അപകടം? രാത്രി 9 മണി കഴിഞ്ഞ് അവിടുന്ന് വർക്ക് കഴിഞ്ഞ് തന്നെയായിരുന്നു. ചന്ദ്രൂരാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ പള്ളൂരത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ കുഴിയിൽ വീണത്. വീണ ഉടനെ എനിക്ക് എണീക്കാൻ പറ്റാതെ എന്റെ സുഹൃത്തുക്കളായ റിജനൽ ബെല്ലോയും ബിജു അറക്കപ്പാടത്ത് ഞാൻ വിളിച്ചു വരുത്തി. ആണ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുക. അപ്പൊ ആ സമയത്ത് വാഹനങ്ങൾ കുറവായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആകെ ഇടങ്ങേറായി പോയത് തന്നെയാണ് അനുജ. മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രതിഷേധം ഈ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഈ റോഡ് എത്ര നാളെ ഇങ്ങനെ പൊളിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ 1.5 വർഷത്തിന് മേലെയായി ഈ റോഡ് ഈ ഒരവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ചത്. ആ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച 4 മാസത്തിന് ശേഷം കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. പലതവണ നിരവധി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി എറണാകുളത്ത് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്.